വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ തമിഴ്നാട് സ്വദേശിക്ക് രക്ഷകനായി മലപ്പുറം സ്വദേശിയായ യുവാവ്. കേരളാംകുണ്ട വെള്ളച്ചാട്ടത്തിൽപ്പെട്ട ആളെ ജീവൻ പണയം വെച്ച് രക്ഷിച്ചത് കാളികാവ് പുറ്റമണ്ണ ഫസലുദ്ദീൻ. നിസ്സഹായതയുടെ കാണാക്കയത്തിൽ രക്ഷകനായ ഫസലുദ്ദീന് അഭിനന്ദന പ്രവാഹം. തമിഴ്നാട്ടിൽ നിന്നുള്ള അഞ്ചംഗ സംഘമാണ് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയത്. കൂട്ടത്തിൽ നീന്തലറിയാത്ത വിജേഷ് ആഴമില്ലാത്ത ഭാഗത്തേക്ക് ഇറങ്ങി. തെന്നി നീങ്ങി ആഴമുള്ള ഭാഗത്തെത്തിയതോടെ മുങ്ങിത്താഴ്ന്നു. സുഹൃത്തുക്കൾ കരക്കടുപ്പിച്ചെങ്കിലും ക്ഷീണിതനായ വിജേഷിനെ കുത്തനെയുള്ള പാറക്കെട്ടുകൾക്കിടയിലൂടെ മുകളിലേക്കെത്തിക്കാൻ അവർക്കായില്ല. ആരോഗ്യനില വഷളായ വിജേഷിനെ രക്ഷിക്കാൻ മാർഗമില്ലാതെ സുഹൃത്തുക്കൾ അലമുറയിട്ടു. സുരക്ഷാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചെങ്കിലും മുകളിലേക്ക് കയറ്റാൻ സാധിച്ചില്ല. ഇതിനിടയിലാണ് നജാത്തിലെ ബസ് ഡ്രൈവർ ഫസലുദ്ദീൻ മുന്നോട്ട് വന്നത്. വിജേഷിനെ ചുമലിൽ കെട്ടി മുകളിലേക്ക് കയറിൽ തൂങ്ങിക്കയറാൻ കഴിയുമെന്ന് ഫസലുദ്ദീൻ. അസാധ്യമെന്ന് പറഞ്ഞ് കൂടെയുള്ളവർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സമയം പാഴാക്കാതെ ഫസലുദ്ദീൻ കെട്ടിത്തൂക്കിയ കയറിലൂടെ താഴേക്കിറങ്ങി. ക്ഷീണിതനായ വിജേഷിനെ ചുമലിൽ കെട്ടി മുറുക്കി പാറക്കെട്ടുകളിലൂടെ ശ്രദ്ധയോടെ ചുവടുവെച്ച് കയറിൽ തൂങ്ങി മുകളിലെത്തിക്കുകയായിരുന്നു. കിണർ കുഴിച്ചുള്ള പരിചയമാണ് കയറിൽ തൂങ്ങിക്കയറാനുള്ള ധൈര്യം നൽകിയതെന്ന് ഫസലുദ്ദീൻ പറഞ്ഞു. ഒരാളുടെ ജീവനു വേണ്ടി യാചിക്കുന്നത് കണ്ടപ്പോൾ മറ്റൊന്നും ആലോചിച്ചില്ലെന്നും കൂടെയുള്ളവരിൽ വിശ്വാസമർപ്പിച്ച് സാഹസിക കൃത്യത്തിന് മുതിരുകയായിരുന്നുവെന്നും ഫസലുദ്ദീന്റെ വാക്കുകൾ. സ്ട്രെച്ചറിൽ വെച്ചുകൊണ്ടോ ഈ പുതപ്പിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടോ നമുക്ക് കയറ്റാൻ ഒരിക്കലും സാധിക്കില്ല. വേണമെങ്കിൽ ഞാനൊരു പരിശ്രമം നടത്താം, എൻ്റെ തോളത്ത് കയറ്റാം, നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പേരറിയാത്ത എൻ്റെ സുഹൃത്തിനെ നമ്മൾ പുറത്തിറക്കിക്കൊണ്ട് ആ ചെങ്കുത്തായ പാറയിലൂടെ ഒന്ന് കയറി നോക്കിയതാണ്. ജീവൻ തിരിച്ചു കിട്ടിയ വിജേഷും കൂട്ടുകാരും ഫസലുദ്ദീനോടുള്ള നന്ദിയും കടപ്പാടും തീർക്കാനാവില്ലെന്ന് പറഞ്ഞാണ് നാട്ടിലേക്ക് മടങ്ങിയത്. 24 മലപ്പുറം.